ആ പീതാംബരാ ജൊക്കിയെ പോലീസ് പിടിച്ചു എന്തിന് പിന്നെ ചാരാശപ്പിട്ട് അടിയുണ്ടാക്കി അവൻ ഇനി കുടിക്കയില്ലെന്ന് എനിക്ക് വാക്കാന്നാണല്ലോ വാക്കല്ലേ മാറ്റാൻ പറ്റൂ പീതാംബര അത് ഇന്ന് സംസാരിച്ചേക്കാൻ നേരമില്ല വേഗം അവനെ ജാമ്യത്തിൽ ഇറക്കണം കുവൈറ്റിൽ നിന്ന് വിളി വരുന്ന എപ്പോഴാന്ന് അറിയില്ല എല്ലാരും കൂടി ആരുടെ വരി പണം പോവാ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ മാത്രം പോയിട്ട് വരാം ഞാൻ പീതാംബരൻ എസ് ഐയുടെ പങ്ങളുടെ കല്യാണത്തിന് ദേഹണ്ണം മുഴുക്കാൻ ഞാനായിരുന്നു കഷ്ടം ആര് മരിച്ചെന്നാ പോലീസുകാരും പറഞ്ഞേ അവന്റെ തന്ത പോലീസ് സ്റ്റേഷനിലും കയറാൻ പറ്റത്തില്ലെന്ന് പോലീസുകാര് ജൊക്കി വല്ലതും ചെയ്യുവോ ഉമ്മ വയ്ക്ക് കൊമ്പമീശയില്ലാത്ത ജൊക്കിയുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്താ ആശാനെ പണ്ടെങ്കിൽ എന്താ ആശാനെ ഓ നിനക്ക് പത്രം വായിക്കാൻ പറഞ്ഞൂടല്ലോ കൊമ്പമീശയോട് പോലീസുകാർക്ക് പ്രത്യേക സ്നേഹമാ അവരത് പിഴുതെടുക്കും എന്താണോ വിശന്നിട്ടാ ജാമ്യം കിട്ടിയോ എസ് ഐ ഇവിടെ ഇല്ല പോക്കറ്റ് അടിക്കാരൻ ഉസ്മാനെ തൊഴിച്ച് കാലുളിക്ക് ക്വാർട്ടേഴ്സില്ല ഉളുക്കുന്ന കാലുകൊണ്ട് ഏമാനത്തിനാ തൊഴിക്കാൻ നടക്കുന്നത് ജോക്കിയെ കണ്ടോ അവൻ നല്ല ഉറക്കത്തിലാ നമ്മളിപ്പോ അവനെ ജാമ്യത്തിലെടുത്ത് ഉപദ്രവിക്കണോ നല്ല ഉറക്കമാണെങ്കിൽ നമുക്കങ്ങ് പോവാ ബാ പോവാൻ വരട്ടാശന എസ് ഐയുടെ കാലുളിക്ക് നിറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയെന്ന് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ മോശമാണോ എന്ന് ചോദിച്ചാ മോശമാണ് ആ ചെലപ്പോ ചില തെണ്ടികളുടെ സഹായവും വേണ്ടി വരും പണ്ട് എസ് ഐയുടെ വീട്ടിലോട്ട് പുഷ്കരാ വേറെ പീതാംബരാ എല്ലാവരെയും കൂടി കണ്ട് ജംബോ ജമാലിന്റെ മറ്റേ കാലും കൂടി ഉളുക്കണ്ട പീതാംബരം മാത്രം പോയാ മതി ഏത് തെണ്ടിയാടാ ഞാനാ പീതാംബരനാ ഞാൻ വിചാരിച്ചു സർക്കിളായിരിക്കും കേറി വാ കാലിന് എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് കേട്ടു നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ചാണല്ലോ ഓരോന്ന് ചെയ്യുന്നത് പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ച എന്തോ ചെയ്യും ആ ഉസ്മാൻ പാക്കറ്റ് അടിക്കാരൻ മാത്രമല്ല അസൻ ഒരു വഞ്ചകൻ കൂടെയാണ് അവന്റെ അടിലാവി നോക്കി ഞാൻ തൊഴിച്ചതാ അവൻ മാറിക്കളഞ്ഞു കാളിയെന്ന് ചുമരിക്കൊണ്ടു ഇതെങ്ങനെ അറിഞ്ഞു നാട്ടി പാട്ടായോ ഇതുവരെ പാട്ടായിട്ടില്ല പക്ഷെ ഇനി ചിലപ്പോ ആകും ഉമ്മിണിയാച്ചൻ കൂടെ വന്നിട്ട് അയ്യോ തൊട്ടില്ല ഞാൻ നല്ല വേദന ഉണ്ടല്ലേ ഉളുക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു തടകിച്ചില്ലേ വൈദ്യശാലയിൽ അല്പം കുഴമ്പ് വാങ്ങിച്ചിട്ടു അയ്യോ അതുപോരാ തിരുമാൻ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും തിരുമിക്കണം കാലിന്റെ കാര്യമാ എന്തെങ്കിലും സംഭവിച്ചാൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ നിസ്സാരമായിട്ട് പറഞ്ഞു കളയും എന്റെ ഒരു വലിയ മാവൻ കടമ്പയെ തട്ടി ഒന്ന് വീണതാ കുഴമ്പ് പുരട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചതാ നാലിന്റെ അന്ന് കാല് മുറിച്ച് ദൂരെ കളയേണ്ടി വന്നു സാറ് കടന്നു ഞാൻ ഇപ്പൊ വരാം സാറേ സാറേ എന്ത് വേണം മണി എത്രയായി സമയം അറിഞ്ഞാലും നിന്നെ ഉറക്കം വരത്തുള്ളൂ അതുകൊണ്ടല്ല എന്നെ തിരക്കി ആരും വന്നില്ല ഇതുവരെ ആ പീതാംബരം വന്നിട്ട് പോയി അയ്യോ എന്നിട്ട് എന്താ എന്നെ എടുത്തോണ്ട് പോവാഞ്ഞ് എസ് ഐ വരാ ജാമ്യം കിട്ടൂ ഈ സ്റ്റേഷൻ ഇങ്ങനെ തുറന്ന് മലത്ത് വെച്ചിട്ട് എസ് ഐ എവിടെ പോയി കിടക്കുക പീതാംബരം വല്ലതും പറഞ്ഞോ സാറേ ജാമ്യം വാങ്ങിക്കാൻ പോയിരിക്കുക എസ് ഐ കോട്ടേഴ്സിൽ ജാമ്യം തരുന്നതിന് മുമ്പ് ആദ്യം എന്തെങ്കിലും കഴിക്കാന്താ എനിക്ക് വിശക്കുന്നു മൂക്കറ്റം പിടിപ്പിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു വിശക്കുമെന്ന് ചേട്ടൻ കഴിക്കുമെങ്കില് എനിക്ക് നിനക്ക് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം മദ്യം വിഷമാണ് ഇപ്പൊ എങ്ങനെയുണ്ട് കാലണയ്ക്കാൻ പറ്റുന്നില്ല സന്ധിബന്ധങ്ങളൊക്കെ ഉടച്ചു തിരുമിയതല്ലേ ശകലം വേദന കാണും നമ്മുടെ കിട്ടങ്കണിയാന്റെ ഇരട്ടപ്പെറ്റ മോനാണ് ബാലൻ വികലാംഗര വരെ ഇവൻ തടവി നേരെയാക്കിയിട്ടുണ്ട് പീതാംബരൻ സമയത്ത് വന്നത് നന്നായി ജോക്കി കാണിച്ചത് തെറ്റാ ചാരായ ഷാപ്പിൽ കുടിച്ച് തല്ലുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിയമവിരുദ്ധാണ് പക്ഷെ അവൻ അകത്തായത് കൊണ്ടാണല്ലോ ഞാൻ സ്റ്റേഷനിൽ വരാനിടയായതും സാറിന് സുഖമില്ലെന്ന് അറിയാൻ പറ്റിയതും അത് ഒരു കണക്കിന് നന്നായി ഞാൻ ആരുടെ കാര്യമായി പറയുന്നത് യുദ്ധം പേടിച്ച് കുവൈറ്റിൽ നിന്ന് വന്ന ജോക്കി അവനെ ജാമ്യത്തിലെടുക്കാൻ വന്നപ്പോഴാണല്ലോ സാറിന്റെ കാലുവിളിക്ക് വിവരം ഞാൻ അറിയുന്നത് ജാമ്യം വേണം അട്ടെ സ്റ്റേഷനിൽ വേറെ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ സെല്ലില് ജോക്കിയെ മാത്രമേ കണ്ടുള്ളൂ എന്നാ നാളെ വേറെ ആരെയെങ്കിലും ഒരുത്തരം പിടിച്ച് അകത്താക്കിയിട്ട് ഇവന് ജാമ്യം കൊടുക്കാം സ്റ്റേഷൻ ആവുമ്പോ ഒരു പ്രതി എങ്കിലും അകത്തില്ലെങ്കിൽ എരണക്കേടല്ലോടോ എന്നുടെ പാണി പിടിച്ചിടുവാൻ മുഹൂർത്തവും വന്നടുത്തിതു നന്ദനം കണ്ടില്ലല്ലോ
ഭാഗ്യഹീനം മറന്നാരി ജനത്തിൻ മുമ്പെനിക്ക് യോഗ്യമായി വന്നു പാർത്ത. ചേട്ടൻ വരുന്നുണ്ട്. ആ ഇപ്പൊ ആരും ഒന്നും വേണ്ടണ്ട, അത്താഴം കൊണ്ട് കഴിയട്ടെ. നീ എന്ന് ചോറ് വിളമ്പി. യോഗ്യമായി വന്നു പാർത്താലെന്ന് തോന്നിയിടുന്നിതു. ഇത് അമ്മയ്ക്കുള്ള എഴുത്താണല്ലോ. അച്യുതൻ നായർ സുഗണൻ നായർക്ക് വേണ്ടി താങ്കളുടെ വസ്തുവിന്മേൽ അനുവദിച്ച വായ്പ തിരിച്ചടക്കുന്നതിലേക്ക് സമർപ്പിച്ചിരുന്ന കേസിൽ ബാങ്കിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം വായ്പ അടച്ചു തീർത്തില്ലെങ്കിൽ താങ്കളുടെ വസ്തുവിന്മേൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അനുഭവം ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ നിന്റെ അച്ഛൻ നാട്ടുകാരെ സഹായിക്കാൻ എഴുതി വിറ്റു. ബാക്കി കുടിയെടുപ്പുകാർക്ക് വിധിച്ചു കൊടുത്തു. ഇനിയിപ്പോ സ്വന്തമെന്ന് പറയാൻ ആകെ ഉള്ളത് ഈ വീടും പറമ്പുവാ. നീയായിട്ടതും കൂടെ കളയോ മോനെ. ഇത് ജപ്തി ചെയ്തോണ്ട് പോയ അമ്മയും പ്രായമായ രണ്ട് പെമ്പിള്ളേരും എങ്ങോട്ട് പോണോന്നും കൂടെ മോൻ പറയണം. ബാങ്കിലേക്കത്തല്ലേ ഇരിക്കും കിട്ടി. 15 ദിവസത്തിനകം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും. കോടതിയിൽ നിന്ന് വിധി പകർപ്പ് ബാങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവർ കാത്തിരിക്കില്ല. എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ജപ്തി നടപടി ആയി വരുമ്പോ എങ്ങനെയും 3-4 മാസം എടുക്കും. അനു പഠിച്ചാ പോരെ. എങ്ങനെ അടയ്ക്കും ഈ വീടിന്റെ പണി? കഴിയും പഠിക്കാം. ഈ പണി നഷ്ടത്തിലായാലോ? ഏ അങ്ങനെ വരത്തില്ല. ആദ്യത്തെ 1-2 പണിക്ക് പരിചയക്കുറവുണ്ട് നഷ്ടം പറ്റിയെന്ന് വെച്ച് ഇത് ഒരിക്കലും അങ്ങനെ വരത്തില്ല. കിട്ടുന്ന കാശ് അങ്ങനെ തന്നെ ബാങ്കിൽ അടയ്ക്കാം. 6 മാസത്തിനുള്ളിൽ എടുത്തുതരാമെന്ന് അമ്മയോട് പറഞ്ഞ ആധാരം നിനക്ക് പണയം വെക്കാൻ തന്നത്. 4 വർഷം കഴിഞ്ഞു, കേസായി, വിധിയായി. ഇതിനിടയിൽ ഒരു ഇൻസ്റ്റോൾമെന്റെങ്കിലും നീ അടച്ചിട്ടുണ്ടോ സുഗുണ? പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ് എന്തിനാ വായില് വെള്ളം പറ്റി പീതാമ്പര? പൈസ അടക്കാത്തതിന്റെ കാര്യം നിനക്കൂടി അറിയാവുന്നതല്ലേ. നിന്നോടും നിന്റെ അമ്മയോടും താങ്കളോടും ഒക്കെ എപ്പോഴും ഇങ്ങനെ അവധി പറയുന്നത് എനിക്ക് അത്ര സുഖമായിരുന്നു വിചാരിച്ചോ. നീ മനഃപൂർവ്വം പൈസ അടക്കാത്തതാണെന്നല്ല സുഗുണ ഞാൻ പറഞ്ഞത്. വീട്ടിലൊരു സ്വയരുമില്ല. അമ്മയോട് പറഞ്ഞ് മടുത്തു. നിനക്കറിയാലോ ആകെയുള്ളത് 50 സെന്റ് സ്ഥലവും വീടുമാണ്. അതിന് തന്നെ ഞങ്ങൾ 4 അവകാശികളെ. അതുകൂടി ജപ്തി ചെയ്തുകൊണ്ട് പോയാ? അങ്ങനെ സംഭവിക്കില്ല പീതാമ്പര. നിന്റെ വീടും പറമ്പും ജപ്തി കൊണ്ടുപോയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണോ? നിന്റെ ജോലി നടക്കട്ടെ. അമ്മ എന്തേ? അമ്മേ എന്തിനാ ആളെ പറഞ്ഞയച്ചത്? ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഫ്യൂസ് വരാൻ ആള് വന്നിരുന്നു. കറണ്ട് ചാർജ് അടച്ചില്ലേ? അടക്കാൻ നീ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഏൽപ്പിച്ചതായിട്ട് ഓർക്കുന്നില്ല. നാട് തിരങ്ങാൻ പോയിട്ട് പാതിരേക്ക് വന്ന് കയറി വല്ലത് തിന്നുമച്ച് കിടന്ന് ഉറങ്ങിയാ മതി. വീട്ടിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ. സംസാരിച്ചെന്ന ഫ്യൂസ് വരും. അതിങ്ങതാ മമ്മായോട് പാലിന്റെ കാശ് കിട്ടുമ്പോ കൊടുക്കാന്ന് പറഞ്ഞ കടമ അടിച്ചതാ. ഈ കാശ് എവിടെ നിന്ന് കിട്ടി എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ആര് ചോദിക്കില്ല. പറഞ്ഞു പറയുന്നു ആദ്യ പ്രസംഗി. എന്താണ് സൂക്ഷിച്ചു നോക്കിയൂടെ? എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? ഞാൻ റോഡിൽ നോക്കി തന്നെ ഓടിച്ചത്. എന്നിട്ടാണ് ഓടിച്ചത്? ഇയാള് വട്ടഞ്ചാടിയാന്ന്. വട്ടഞ്ചാടി ഇടിക്കണോ? ഞാൻ സൈഡ് നോക്കിയാ സാറേ ഓടിച്ചത്. ബ്രേക്ക് ഔട്ടിലേക്ക് കാണായിരുന്നു അയാളുടെ പണി തീർന്നേനെ. അത് ശരി, ഇടിച്ചിട്ട് ന്യായം പറയാ. ചവിട്ടാനാണല്ലോ ബ്രേക്ക് വെച്ചിരിക്കുന്നത്. അതൊന്ന് ചവിട്ടിന്ന് വെച്ച് വലിയ ആളാവൊന്നും വേണ്ട. അയാളൊരു പാവ സൈക്കിളുകാരൻ, നിങ്ങളൊരു സ്കൂട്ടറോ, ആരാ സൂക്ഷിക്കേണ്ടത്? അതിനിപ്പോ ഞാൻ എന്ത് വേണം? അയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അതിനുള്ള പരിക്കുണ്ടോ? എന്നാൽ ഒന്നുകൂടെ ഇടിച്ച് ഇഷ്ടം പോലെ പരിക്കുണ്ടാക്കി ആശുപത്രി കൊണ്ടുപോ. എന്താ? എനിക്ക് ആശുപത്രി പോണ്ട, എനിക്കെന്റെ സൈക്കിൾ നന്നാക്കി തരണം. നിങ്ങളെ വന്നേ. ഇത് റിപ്പയർ ചെയ്ത് പഴയതുപോലെ ആക്കാൻ എന്ത് ചെലവ് വരും? ഒരു 200 രൂപയെങ്കിലും. അത്രക്ക് വരുമോ? ഹാൻഡിലിന് ചെറിയൊരു വളവല്ലേ ഉള്ളൂ. ഒരു 100 രൂപ കൊതുക്കി കൂടെ. ഞാനൊരു 100 രൂപ വാങ്ങിച്ചു തരാം. അതുകൊണ്ട് പ്രശ്നം തീർക്കണം, വെറുതെ ആളെ കൂട്ടണ്ട. 200 രൂപയാണ് അയാൾ ചോദിച്ചത്. ഞാൻ 100 രൂപ കൊതുക്കി. എന്നോട് ചോദിക്കാൻ നിങ്ങൾ എന്തിനാ ഒതുക്കിയത്? എന്റെ ഈ 30 രൂപയേ ഉള്ളൂ. 30 രൂപ ശരിക്കും നോക്കി നോക്ക്. അയാൾ സമ്മതിക്കോ? സമ്മതിച്ചാലേ ഇല്ലെങ്കിലും ശരി, എന്റെ ഇത്രയേ ഉള്ളൂ. 30 രൂപയും വെച്ചോണ്ടാ സ്കൂട്ടർ ഇടിക്കാൻ നടക്കുന്നത്. ഇനി ഇടിക്കുമ്പോ നമുക്ക് കൂടുതൽ മേടിക്കാം. ഇത് 30 രൂപ. എനിക്കെങ്ങും വേണ്ട, തന്നോട് അറിഞ്ഞു പറഞ്ഞു മധ്യസ്ഥ വഹിക്കാൻ. അയാൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ട് നിങ്ങൾ ഒത്തുകളിച്ചല്ലേ. 100 രൂപ വന്നിട്ട് പോയാൽ മതി.
അല്ല നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വിടുകയല്ല. എന്റെ 50 രൂപയുണ്ട്, കറണ്ട് ചാർജ് അടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇത് തന്നാൽ അപ്പൊ 80 അല്ലേ ആയുള്ളൂ, ബാക്കി 20 അല്ല. അതിപ്പോ എവിടെ എത്തിക്കണ്ടെന്ന് വെച്ചാൽ എത്തിക്കാം. വേണ്ട, ഞാൻ വീട്ടിൽ ഒന്ന് വാങ്ങിച്ചോളാം. അതിന് വീടറിയോ? ആ വീടറിയോ. ഒരു മാന്യം 50 രൂപയും കൊണ്ട് നടക്കുന്ന മധ്യസ്ഥത വൈകി. ഹലോ സാർ, അന്ന് വീട്ടിൽ വന്ന ആളല്ലേ? ഞാനോ? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ആള് മാറിയിട്ടൊന്നുമില്ല, ഈ ആള് തന്നെ. പലർക്കും എന്നെ കാണുമ്പോ ഈ സംശയം തോന്നാറുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ? നെടുമുടിയിൽ എന്നെ പോലെ തന്നെ വേറൊരാളുണ്ട്, എന്റെ അപരൻ. ഞാൻ നെടുമുടിയിലാണെന്ന് ആരാ പറഞ്ഞത്? അത് ശരി, ആരും പറഞ്ഞില്ല. ഞാൻ തന്നെയാ വീട്ടിൽ വന്നത്. അന്ന് അങ്ങനെ ഒരു അബദ്ധത്തിൽ വന്നു പെട്ടതാണ്. അബദ്ധമായിരുന്നെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. അച്ഛൻ ഉണർന്നപ്പോ എല്ലാം പറഞ്ഞു. തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം. തെറ്റിദ്ധാരണ അവിടെ വെച്ച് തന്നെ തീർക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനെ ഓരോരുത്തരുണ്ട് ഈ കുടിപ്പിച്ച എങ്ങനെയായത്? ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് 1 ആഴ്ചയായിട്ടുള്ളായിരുന്നു. അതുകൊണ്ടാ ഞാനിപ്പോ റാഷായത്. സാരമില്ല, തെറ്റിദ്ധാരണ മാറിയല്ലോ. ഇവിടെ എന്തിനു വന്നു? എനിക്ക് ഈ പോസ്റ്റ് ഓഫീസിലെ ജോലി. ഓഹോ, നേരത്തെ മുതൽ ഇവിടെ ഉണ്ടോ? മാറ്റം കിട്ടിയിട്ട് 1 മാസമേ ആയുള്ളൂ. ഓഹോ. അച്ഛനാകെ വിഷമിച്ചിരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് കടക്കാരനായിരുന്നു. അതിന് കാരണക്കാരൻ കണ്ടക്ടറാണെന്നും പറഞ്ഞ് അയാളെ എപ്പോഴും ചീത്തയാ. ആ 80 പൈസ ഞാൻ തന്നേക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ അച്ഛനോട് വാങ്ങിച്ചോളാം. നേരിട്ടാവും പുള്ളിക്കൊരു സമാധാനാവല്ലോ. റോഡിൽ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാ കണ്ടത്. മധ്യസ്ഥത വഹിച്ച് കയ്യിലുള്ള കാശ് പോയല്ലേ. ഞാൻ പോട്ടെ.